റഫാൽ യുദ്ധവിമാനങ്ങൾ ഇനി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സ്വന്തം. അംബാല വ്യോമ കേന്ദ്രത്തിൽ നടന്ന പ്രൗഢോജ്ജല ചടങ്ങിൽ റഫാൽ ഔപചാരികമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാക്കി. അതിർത്തിയിലെ അന്തരീക്ഷത്തിൽ റഫാലിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് പ്രതിരോധ ബന്ധത്തിന്റെ പുതിയ തുടക്കമെന്ന് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി ഫ്ലോറൻസും പറഞ്ഞു. രണ്ടു പതിറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഒരു യുദ്ധവിമാനം. കരുത്തനായ റഫാൽ എത്തുമ്പോൾ ഉചിതമായ ചടങ്ങാണ് അംബാലയിൽ വ്യോമസേന ഒരുക്കിയത്. പരമ്പരാഗത ഇന്ത്യൻ രീതിയിലുള്ള അനാച്ഛാദനവും പൂജയും. സുഖോയ് 30 ജാഗർ യുദ്ധവിമാനങ്ങൾ റഫാലിനൊപ്പം അംബാലയുടെ ആകാശത്ത് അഭ്യാസ പ്രകടനം നടത്തി. റഫാലിന്റെ വഴക്കവും ശേഷിയും തെളിയിക്കുന്നതായിരുന്നു പ്രകടനം. റഫാൽ ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന്റെ കരുത്തുകൂട്ടുമെന്നും അതിർത്തിയിലെ അന്തരീക്ഷത്തിൽ റഫാലിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും. റഫാൽ ഇന്ത്യ ഫ്രാൻസ് പ്രതിരോധ ബന്ധത്തിന്റെ പുതിയ തുടക്കമെന്ന് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി ഫ്ലോറൻസ് പാർലിയും പറഞ്ഞു. And I like to think that this is also a symbol of the strong ties between our two countries. പ്രൗഢഗംഭീരമായ ചടങ്ങിലൂടെ ശത്രുക്കൾക്ക് ശക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. റഫാൽ ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത്. അംബാലയിൽ നിന്നും ജഗദീഷ് ബിഷ്ണനൊപ്പം ബൽറാം നെടുങ്ങാടി, മാതൃഭൂമി ന്യൂസ്.